കാണുന്ന മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ ഇത്രയും ലക്ഷങ്ങൾ തന്നെ ഇതിന്റെ പിന്നിലും റോട്ടിൽ നാനാ ഭാഗത്തുമുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. സ്ഥലമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും ചെറിയ സ്ഥലത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളാരും അതിൽ വെറുപ്പ് കരുതിയിട്ട് കാര്യമില്ല. സ്ഥലം ഇല്ല. സമസ്ത കേരള ജമീസുകരമായുടെ ഒരു സമ്മേളനം പരിപൂർണമായി നടത്താൻ വിശാലമായ ഒരു സ്ഥലം ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. അഖിലയിലുള്ള സമ്മേളനം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കിങ്ങനെ സാധിച്ചിട്ടു. അതുകൊണ്ട് പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, ആരും കരുവ് കരുതി പോകണ്ട, ആരും കിബർ കരുതി പോകണ്ട. ഏകൈലാഹായ അല്ലാഹുവിന്റെ തൗഫീക് മാത്രമാണ്, അല്ലാഹുവിന്റെ മദദ് മാത്രമാണ്, അല്ലാഹുവിന്റെ സഹായം മാത്രമാണ്, അവന്റെ ഔലിയാക്കളുടെയും അൽഹീങ്ങളുടെയും സാലിഹീങ്ങളുടെയും ബർക്കത്ത് മാത്രമാണ്, സാദാത്യങ്ങളുടെ ബർക്കത്താണ്. അതുകൊണ്ട് ആ ബർക്കത്തുള്ള സംഘടന ശക്തിപ്പെടുത്താൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി ഉത്സാഹിക്കാൻ നിങ്ങളൊക്കെ ശ്രമിക്കുക എന്ന് പ്രത്യേകമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഇച്ഛ സാധിച്ചു കാണാൻ വേണ്ടി ഇങ്ങനെ എതിർക്കുന്ന സ്ഥലത്തുനിന്ന് എല്ലാവരും ഇരിക്ക, ഇങ്ങനെ കാണാൻ വേണ്ടി എനിക്ക് നോക്കുക, എല്ലാവരും ഇരിക്ക. സഹോദരന്മാരെ, ഞാനിന്റെ ദൗത്യം നിർവഹിക്കാൻ പോവുകയാണ്. ഈ മഹത്തായ യോഗത്തിൽ ആദ്യത്വം വഹിക്കുന്നത് നമ്മളോട് പ്രാർത്ഥന നടത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട റയീസുൽ മുഹക്കിദ്ദീൻ കണ്ണിയത്ത് അഹമ്മദ് മുഫ്തിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ, ഹാപ്പിയസ് നൽകട്ടെ. അദ്ദേഹത്തെയും നമ്മെയും അള്ളാഹു സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു. പിന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി ഷംസുൽ ഉലമ ശൈഖുന ഇ കെ അബൂബക്കർ മുസ്ലിയാരവർഗൻ തന്നെയാണ്. ബഹുമാനപ്പെട്ട മഹാനവരുകൾക്ക് ഞാൻ ഇങ്ങനെ സ്വാഗതം പറയണം. ഞാൻ എന്റെ സ്വന്തം നിലയിലും സംഘടനയുടെ പേരിലും സ്വാഗത സംഘത്തിന്റെ പേരിലും സ്വാഗതം പറയുന്നു. അള്ളാഹു മഹാനവരുകൾക്കും ദീർഘായുസ്സും ആരോഗ്യത്തും പ്രദാനം ചെയ്യട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു സാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. പിന്നെ ഈ യോഗത്തിൽ പ്രസംഗിക്കുന്ന അറബി പ്രതിനിധികൾക്ക് ഞാൻ അറബിയിൽ തന്നെ ഇൻഷാഅള്ളാ സ്വാഗതം പറയും. കൂടാതെ നമ്മുടെ ഈ മഹത്തായ സമ്മേളനത്തിൽ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളവരുകൾ. അദ്ദേഹത്തിന് ഞാൻ എന്റെ സ്വന്തം നിലയിലും സ്വാഗത സംഘത്തിന്റെ പേരിലും സ്വാഗതം ഓതുകയാണ്. പിന്നീട് നമ്മോട് പ്രസംഗിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാസക്കി തങ്ങളവരുകളാണ്. അദ്ദേഹത്തിന് ഞാൻ എന്റെ സ്വന്തം നിലയിലും സ്വാഗത സംഘത്തിന്റെ മേലും തമസയുടെ മേലും സ്വാഗതം പറയുന്നു. പിന്നീട് ബഹുമാനപ്പെട്ട ശെഹുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാരവർകൾ, ബഹുമാനപ്പെട്ട കെ കെ അബൂബക്കർ മുസ്ലിയാരവർകൾ, ബഹുമാനപ്പെട്ട കെ വി മുഹമ്മദ് മുസ്ലിയാരവർകൾ, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ കുജിക്കോഴ തങ്ങളവരുകൾ, മഹാനായ ഖാദി അബ്ദുൽ അബ്ദുള്ള മുസ്ലിയാരവർകൾ തുടങ്ങി ഒട്ടനവധി പണ്ഡിതന്മാർ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങളും അല്ലാത്തവരുമായ ധാരാളം പണ്ഡിതന്മാരിവിടെ ഹാജരായിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. കൂടാതെ ഈ സദസ്സിൽ വളരെ വിഷമങ്ങൾ സഹിച്ച്, വളരെ ത്യാഗങ്ങൾ സഹിച്ചെത്തിപ്പെട്ട എല്ലാ ആളുകൾക്കും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മോട് സഹകരിച്ചുകൊണ്ട് നമ്മെ സഹായിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും, അതുപോലെ നമ്മുടെ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങി വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനം ലോകത്തിന്റെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുന്ന പത്രപ്രവർത്തകന്മാർക്കും പത്രപ്രതിനിധികൾക്കും ഞാൻ എന്റെ ഹാർദവമായ സ്വാഗതം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ മറ്റിനു വേണ്ടി സഹകരിച്ച എല്ലാ ആളുകൾക്കും, ലൈറ്റും സൗണ്ടും തേജും അങ്ങനെ തുടങ്ങിയ ആളുകൾക്കും, കൂടാതെ നമ്മുടെ വളണ്ടിയർമാർക്കും അക്കൂട്ടത്തിൽ പ്രത്യേകമായി ഈ സമ്മേളനം നിശ്ചയിച്ച അന്ന് മുതൽ 15 ജിറയും
സ്റ്റേഡിയം ഗ്രൗണ്ട് ആദ്യം നിശ്ചയിച്ച പ്രകാരം സ്റ്റേഡിയം ഗ്രൗണ്ടും അതുപോലെ അതിനുശേഷം പലപ്പോഴും മാറ്റി 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 അത് എടുക്കാനും അതിനിടയിലുണ്ടായ പല വിപത്തുകളെയും രഹസ്യമായി വന്നത് രഹസ്യമായി അറിഞ്ഞുകൊണ്ട് അതിനെ തടുത്തു നിർത്തുന്നതിന് വേണ്ടി ശ്രമിച്ച എ കെ കുഞ്ഞമ്പുരാജി അവർക്കും അതുപോലെ തന്നെ ഏതാനും ആഴ്ചകളായി ഇവിടെ വെയിൽ കൊണ്ട് രാപ്പകലില്ലാതെ വെയിൽ കൊണ്ട് ഇവിടെ സ്റ്റേജും മറ്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച എടുത്തു പറയാൻ മാത്രമുള്ള അഥവാ മർഹൂം മണ്ടോളി ഹൈദർബാജിയുടെ മകൻ തോൽട്ടി സാഹിബിനും അതുപോലെ തന്നെ രാമനാട്ടുകരയിലെ എം ബിന്ദിക്കോയ കുട്ടിയാനി അവർക്കും അപ്രകാരം നമ്മുടെ വന്ദീർമാർക്കും ഞാൻ വന്ദീർമാരുടെ സേവനവും ഏറ്റവും വലുതാണ്. അവർക്കെല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. സ്വാഗതമെന്ന് പറഞ്ഞാൽ അറാബുറാഹിമായ ഈ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റ് നമുക്കൊരു സ്വാഗതവുമില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ സ്വാഗതം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു പ്രതിജ്ഞ. ഈ അവസരത്തിൽ ജനലക്ഷങ്ങളായ നിങ്ങൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ പ്രസംഗത്തോടുകൂടി മഹാന്മാരായ നിങ്ങളൊരു പ്രതിജ്ഞയെടുക്കണം. ഇവിടെ ഭൗതികമായ എന്ത് നേട്ടങ്ങൾ ഉണ്ടായാലും ഭൗതികമായ ഏത് പുരോഗതി ഉണ്ടായാലും ആത്മീയമായ രംഗത്ത് ഞങ്ങൾക്ക് പുരോഗതി വേണം. അതിന് ആരുമീങ്ങളെ പിന്നിൽ അണിനിരക്കണം. ഞങ്ങൾ ആരുമീങ്ങളെ തെറി പറയില്ല, ആരുമീങ്ങളെ ആക്ഷേപിക്കില്ല, ആരുമീങ്ങളെ തള്ളിപ്പറയില്ല, ആരുമീങ്ങളെ ഞങ്ങൾ ആക്ഷേപിക്കുകയില്ല എന്ന് ഒരു ശക്തിമത്തായ പ്രതിജ്ഞ അള്ളാഹുവിനോട് എടുക്കണമെന്ന് പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയും നമ്മുടെ സംഘടനയുടെ പ്രായ വളർച്ചയ്ക്ക് വേണ്ടി സംഘടനയുടെ പുരോഗതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിങ്ങൾ കാണുന്നില്ലേ ഇതാ ചെയ്തിൽ നിന്നിട്ടുള്ള നേതാക്കന്മാര് ആരുമീങ്ങള് സൈനികന്മാര് പലരും കരുതിയതുപോലെയല്ല. പലരും കരുതി അങ്ങനെയും ഇങ്ങനെയും ഒക്കെ ആക്കി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമാക്കി എത്രയോ ആളുകൾ വിധിച്ചു കളയാമെന്ന് മനസ്സിലാക്കി സഹോദര മനസ്സിലാക്കിയ എല്ലാ വിവരദോഷികളുടെയും വ്യാമോഹം അറബിക്കടലിലേക്ക് നാം വലിച്ചൊഴിയപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ സ്തുതി. അൽഹംദുലില്ലാഹ് ഉമ്മ അൽഹംദുലില്ലാഹ് ഉമ്മ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സഹോദരന്മാരെ, അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്.